Marian Retreat, a retreat for the differently abled. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നാം ലുത്തിനിയായിൽ പ്രാർത്ഥിക്കുന്നു. മറിയത്തോളം ആത്മീയ മാനസിക സഹനം അനുഭവിച്ചവർ ഭൂമിയിൽ വേറെയില്ല. യൗസേപ്പിന്റെ സംശയം, ബെത്ലഹേമിലേക്കുള്ള യാത്ര, കാലിത്തൊഴുത്തിലെ പ്രസവം, ഈജിപ്തിലേക്കുള്ള ഒളിച്ചോട്ടം, ശിമയോന്റെ പ്രവചനം, തിരുനാളിലെ നഷ്ടപ്പെടൽ, കുരിശിന്റെ വഴിയിലെ വേദന നിറഞ്ഞ അനേക സന്ദർഭങ്ങൾ, തിരുകുമാരന്റെ മൃതദേഹം മടിയിൽ കിടത്തിയത്, ഇവിടെയെല്ലാം അവൾ സഹിക്കുകയായിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് സഹനങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. ഈ സഹനവേളകളിലെല്ലാം നാം മറിയത്തെ അമ്മയായി സ്വീകരിച്ചാൽ, ദൈവത്തെ പിതാവായി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ സഹനങ്ങളെല്ലാം സന്തോഷപൂർവം വഹിക്കാനാകും. ഇന്ന് നമുക്കായി മാതാവിൻ്റെ വചനങ്ങളെ പങ്കുവയ്ക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് സിസ്റ്റർ അന്ന മരിയ എസ് ബി ഡി, വൊക്കേഷണലിസ്റ്റ് സിസ്റ്റേഴ്സ് ഓഫ് മണ്ണുത്തി. സിസ്റ്ററിൻ്റെ എല്ലാ പ്രവർത്തന രംഗങ്ങളെയും ദൈവവിളിയെയും എല്ലാ ശുശ്രൂഷാ മേഖലകളെയും നമുക്ക് മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. സിസ്റ്ററിൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. മിശിഹായ സ്നേഹിക്കപ്പെട്ടവരെ, ജപമാരയുടെ പുണ്യം വിതറി വീണ്ടും ഒക്ടോബർ വരവായി. ദൈവമാതാവായ പരിശുദ്ധി അമ്മയുടെ കരം പിടിച്ച് യാത്ര ചെയ്യാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവസ്പർശനമാണ് ജപമാല. നരക പിശാചിന്റെ തല തകർക്കുന്ന ദൈവമാതാവ് തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് തൻ്റെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ദൈവിക അടയാളമാണിത്. അമ്മേ, ഞാൻ നിന്നേക്കാൾ ഭാഗ്യവതിയാണ്. നിന്നെ പോലെ ഒരമ്മ എനിക്കുണ്ടല്ലോ, നിനക്കതില്ലല്ലോ എന്നൊരിക്കൽ വിശുദ്ധ കൊച്ചു തെരേസ്യ പറഞ്ഞു. അതെ, ക്രൈസ്തവരായ നാം ഭാഗ്യസിദ്ധിച്ചവരാണ്. പരിശുദ്ധിയമ്മയെ പോലെ ഒരമ്മയെ കിട്ടിയതിൽ ഈ അമ്മ നമുക്ക് മാധ്യസ്ഥം വഹിക്കാനുള്ളപ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? അനുഭവത്തിന്റെയും അനുഭൂതിയുടെയും തലത്തിൽ മറിയത്തോടൊപ്പം ചരിച്ചവരാണ് വിശുദ്ധാത്മാക്കൾ. മറിയത്തിലൂടെ യേശുവിനെ കണ്ടെത്തി അനുഭവിച്ചവരാണവർ. അമ്മയായ മറിയത്തെ കാണാതെ ഉണ്ണി യേശുവിനെ കാണാൻ പ്രയാസമാണ് എന്നാണ് വിശുദ്ധ പത്താം പിയൂസ് പറഞ്ഞത്. അനുദിന ജപമാലയും വിശുദ്ധ കുർബാന സ്വീകരണവുമായിരുന്നു. കൽക്കട്ട തെരുവുകളിൽ കണ്ടെത്തിയ അനാഥരിലും കുഷ്ഠരോഗികളിലും ദൈവത്തെ കാണുവാൻ വിശുദ്ധയായ മദർ തെരേസ്യയെ സ്വാധീനിച്ച ഘടകം. ദിനം പ്രതി ജപമാല ചൊല്ലുന്നവർ ഒരിക്കലും വഴിതെറ്റിപ്പോവുകയില്ല. ഈ പ്രസ്താവന എന്റെ രക്തം കൊണ്ട് എഴുതി ഒപ്പിടാൻ എനിക്ക് സമ്മതമാണ് എന്ന് വിശുദ്ധ ഡൂയി മോൺഫോർട്ട് പറയുന്നു. റേഡിയോ കണ്ടുപിടിച്ച മർക്കോണിയും മരണസമയത്ത് അവസാനമായി പറഞ്ഞത് മരിക്കുമ്പോഴും എന്റെ കൈവശം ജപമാലയുണ്ടായിരുന്നു എന്ന വിവരം ഭാര്യ അറിയിക്കുക എന്നായിരുന്നു. മിലാനിലെ പ്രസിദ്ധനായ എഴുത്തുകാരൻ മണ്ടോണി തലക്കീഴിൽ ജപമാല സൂക്ഷിച്ചിരുന്നു. ക്രിസ്റ്റഫർ ബില്ലിഗാർഡ് എന്ന സംഗീതജൻ സംഗീത കച്ചേരിക്ക് മുമ്പ് ജപമാല എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. 1945 ഒൻപതാം പിയൂസ് മാർപ്പാപ്പയെ സന്ദർശിച്ചവർ തങ്ങളുടെ ജപമാലയെ ആശീർവദിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ പിതാവ് തന്റെ പോക്കറ്റിൽ നിന്ന് സ്വന്തം ജപമാലയെടുത്ത് കാണിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഞാൻ സൂക്ഷിക്കുന്ന അനർഹ നിധിയാണിത്, മുൻഗാമിയിൽ നിന്ന് ലഭിച്ചതാണിത്. ഈ ആയുധം ഉപയോഗിച്ചാണ് ഞാൻ സഭാമർത്തകരെ തോൽപ്പിച്ചോടിച്ചത്. നിങ്ങളുടെ ജീവിതത്തിലും ഈ ജപമാല പാപശക്തികൾക്കെതിരെയുള്ള ആയുധമായിരിക്കട്ടെ. ജപമാലയ്ക്ക് രൂപം നൽകിയതും പ്രചാരം നൽകിയതും പരിശുദ്ധ കനിഹാമറിയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 700+ വർഷമായി ജപമാല സഭാതരയുടെ ജീവനാഡിയായി നിലനിൽക്കുന്നത്. 1214 പരിശുദ്ധയമ്മ വിശുദ്ധ ഡൊമിനിക്ക് വഴിയാണ് ജപമാല നമുക്ക് നൽകിയത്. AD 1571 തുർക്കികൾ വിയന നഗരവും ഉപരോധിച്ചപ്പോൾ അഞ്ചാം പിയൂസ് ജനങ്ങളോട് ജപമാല ചൊല്ലുവാൻ ആഹ്വാനം ചെയ്തു. പതാകയിൽ അമ്മയുടെ നാമം ആലേഖനം ചെയ്തു. എണ്ണത്തിലും ആയുധബലത്തിലും മികച്ചു നിന്ന തുർക്കി സൈന്യത്തിനെതിരെ അത്ഭുതകരമായ വിജയം നേടിയ ആ ദിവസം സഭ വിജയമാതാവിന്റെ തിരുനാൾ പ്രഖ്യാപിച്ചു.
പന്ത്രണ്ടാം പിയൂസ് പറയുന്നു, ഫിലിസ്തീയ മകനായ ഗോലിയാത്തിനെ ബാലനായ ദാവീദ് നേരിട്ടത് കവണ ഉപയോഗിച്ചാണ്. ഗോലിയാത്തിനേക്കാൾ ശക്തനായ പിശാചിനെ ജപമാല കൊണ്ട് കീഴ്പ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ ഗ്രിഗറി പറഞ്ഞു, വാഴേന്തിയിരിക്കുന്നവരെക്കാൾ കൈകളിൽ ജപമാല വഹിക്കുന്ന സൈന്യം കൂടുതൽ ശക്തമാണ്. 1862 May 26 വിശുദ്ധ ഡോൺ ബോസ്കോയ്ക്ക് ഒരു ദർശനമുണ്ടായി. കൊടുങ്കാറ്റിൽ നാടിയുരയുന്ന കപ്പൽ, ആ കപ്പലിൽ മാർപ്പാപ്പയെയും കർദ്ദിനാളന്മാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അനേകം വിശ്വാസികളെയും കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ആടിയുരയുന്ന കപ്പലിന് ചുറ്റും ചെറുതും വലുതുമായ അനേകം കപ്പലുകൾ പ്രത്യക്ഷപ്പെടുകയും കത്തോലിക്ക സഭയുടെ പ്രതീകമായി വിശുദ്ധൻ കണ്ട കൂറ്റൻ കപ്പലിനെ ആക്രമിക്കുന്നതായി കാണുകയും ചെയ്തു. ഈ സമയത്ത് മാർപ്പാപ്പയും കത്തോലിക്ക സഭയും കടന്നുപോയിക്കൊണ്ടിരുന്നത് വലിയ ക്ലേശങ്ങളിലൂടെയായിരുന്നു. ശത്രുക്കളുടെ വിജയം സുനിശ്ചിതമായപ്പോൾ അന്ധകാരമായിരുന്ന സമുദ്രത്തിൽ രണ്ട് നെടുന്തൂണുകൾ ഉയർത്തപ്പെട്ടു. ഒന്നാമത്തെ തൂണിൽ തിരുവോസ്തി കാണപ്പെട്ടു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, വിശ്വാസികളുടെ രക്ഷ. രണ്ടാമത്തെ തൂണിൽ മാതാവിന്റെ തിരുസ്വരൂപം, അതിൽ ക്രിസ്ത്യാനികളുടെ സഹായം എന്നെഴുതിയിരുന്നു. ഈ സ്തംഭങ്ങൾ കണ്ടപ്പോൾ കപ്പലിലുണ്ടായിരുന്നവർക്കെല്ലാം പുതിയൊരു പ്രത്യാശ കൈവന്നു. കപ്പൽ ആ നെടുന്തൂണുകളുടെ സമീപത്തേക്ക് നയിച്ചു. അന്ധകാരവും കൊടുങ്കാറ്റും ശാന്തമായി. നമ്മുടെ ജീവിതത്തിലും വേദനയിലും പ്രശ്നങ്ങളിലും അന്ധകാരത്തിലും പരിശുദ്ധയമ്മയും ജപമാലയും നമ്മുടെയും സഹായമാണ്. നമ്മുടെ ജീവിത നൗകയും നമുക്ക് യേശുവിന്റെയും അമ്മയുടെയും അടുത്തേക്ക് നയിക്കാം. ക്രൈസ്തവന്റെ ആത്മീയ സമരത്തിന്റെ മുന്നണി പോരാളിയാണ് ജപമാല. ഈ ജപമാല കയ്യിലിരിക്കുമ്പോൾ ഒരായുധവും കഴുത്തിൽ അണിയുമ്പോൾ ഒരു ആഭരണവുമാണ്. ഭാരതത്തിൽ കത്തോലിക്ക ആത്മീയതയെ പച്ചകടാതെ കാത്തുപാലിക്കുന്നതിൽ മരിയൻ ഭക്തിക്ക് അതിപ്രധാനമായ ഒരു സ്ഥാനമാണുള്ളത്. ലോകത്ത് കുടുംബ ജപമാലയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നവരുടെ വേറെയില്ല. തീർച്ചയായും ഈ നല്ല പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ജപമാല മാസത്തിൽ രണ്ട് കാര്യങ്ങൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കണം. ഒന്ന്, വെഞ്ചരിച്ച ജപമാലകൾ ഉപയോഗിക്കണം. രണ്ടാമതായി പരമാവധി ജപമാല ചൊല്ലണം. തിന്മയുടെ ശക്തികളിൽ നിന്നും ദൈവമക്കളെ സംരക്ഷിക്കുന്ന അമ്മയുടെ കവചമാണത്. പലപ്പോഴും കുട്ടികളുടെ കയ്യിൽ ആഭരണമായി ഉപയോഗിക്കുന്ന ജപമാലകൾ കണ്ടിട്ടുണ്ട്. പല നിറത്തിലും വർണ്ണത്തിലും ഒക്കെയുള്ള ന്യൂ ജനറേഷൻ ജപമാലകൾ. ജപമാല എന്തെന്ന് പോലും അറിയാത്തവർ വെറുതെ ഇത്തരം ജപമാലകൾ കഴുത്തിലണിയുന്നത് കണ്ടിട്ടുണ്ട്. ജപമാലകൾ വെഞ്ചരിച്ചുപയോഗിക്കാൻ നാം ശ്രദ്ധിക്കണം. അതിനുള്ള പരിശീലനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. കടയിൽ നിന്ന് വാങ്ങുന്ന ജപമാല ഒരു മാല മാത്രമാണ്. പരിശുദ്ധ സഭയുടെ നാമത്തിൽ അത് ആശീർവദിക്കുമ്പോൾ മാത്രമാണ് ദൈവിക ആയുധമായി മാറുന്നത്. ജപമാല ഭക്തി തകർക്കാൻ ഉപയോഗിക്കുന്ന തിന്മയുടെ ഒരു തന്ത്രം കൂടിയാണ് ന്യൂ ജനറേഷൻ ജപമാലകൾ. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നാം കണ്ടുമുട്ടുകയും ഇടപെടുകയും ചെയ്യുന്ന കുട്ടികളോട് ന്യൂ ജനറേഷൻ ജപമാലകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവരെ ഉദ്ബോധിപ്പിക്കുകയും വേണം. പലതരത്തിലുള്ള തിന്മയുടെ പ്രതീകങ്ങൾ ആലേഖനം ചെയ്ത ജപമാലകൾ പോലും ഇന്ന് വിപണിയിലുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ വെഞ്ചരിച്ച പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കുന്നു. വെഞ്ചരിച്ച ജപമാലകൾ ഉപയോഗിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായൊരു ദൈവിക അനുഭവമാണ്. ഭയത്തിന്റെ മേഖലയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ വെഞ്ചരിച്ച ജപമാല വലിയൊരു ആയുധമാണ്. പരീക്ഷാ പേടിയുള്ള കുട്ടികളോട് വെഞ്ചരിച്ച ജപമാലകൾ പരീക്ഷ ഹാളിൽ ഉപയോഗിക്കാൻ പറയാറുണ്ട്. ആശീർവദിച്ച ജപമാലകൾ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആത്മ ബലവും ധൈര്യവും മാതാവ് നമുക്ക് നൽകുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവിക സംരക്ഷണം കിട്ടുന്ന കാര്യമാണ്. ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മാതാവ് നമ്മെ സംരക്ഷിക്കുന്നു. ജപമാല ചൊല്ലാൻ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. അനുദിന ജീവിതത്തിലെ ഓരോ നിമിഷവും അറിയാതെ തന്നെ ജപമാല ചൊല്ലുന്ന ശീലം ആർജിച്ചെടുക്കാൻ കഴിയണം. ഒരിക്കലും വീട്ടമ്മ റബ്ബർ പാലെടുക്കാൻ പോകുമ്പോൾ ജപമാല ചൊല്ലുന്ന കാര്യം പറഞ്ഞതോർക്കുന്നു. ഓരോ റബ്ബർ മരത്തിന്റെ ചുവട്ടിലെത്തുമ്പോഴും ഓരോ നന്മ നിറഞ്ഞ മറിയം ചൊല്ലും. പാലെടുത്ത് കഴിയുമ്പോഴേക്കും പരിശുദ്ധയമ്മയ്ക്ക് മുമ്പിൽ കുറെ ജപമാലകളാകും.
അങ്ങനെ തന്റെ അധ്വാനം ആശീർവദിക്കപ്പെടുകയും അമ്മയുടെ നിരന്തരമായ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. ജപമാല പ്രാർത്ഥന പലരിലും വിരസത സൃഷ്ടിക്കുന്നു. ഒരിക്കൽ വൃത്ത ദമ്പതികൾ മാത്രം ജീവിക്കുന്ന വീട്ടിൽ ചെല്ലാനിടയായി. മുറ്റത്ത് ചെന്നപ്പോൾ വീടിനകത്തു നിന്നും ജപമാല ചൊല്ലുന്ന സ്വരം കേട്ടു. സമയം രാവിലെ 11 മണിയോട് അടുത്തിരുന്നു. ഈ നേരത്തെ എന്താ പൊന്ത നമസ്കാരം എന്നൊരു വിചാരത്തിൽ ഞാൻ പുറത്തു നിന്നു. അകത്തുനിന്ന് സംസാരം തുടങ്ങിയപ്പോൾ ഞാൻ ഹോളിമ്മലടിച്ചു. വാതിൽ തുറന്നത് അമ്മച്ചിയാണ്. കണ്ട മാത്രയിൽ ഈശോയ്ക്ക് സ്തുതി പറഞ്ഞ് എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. അവരോട് സംസാരിക്കുന്നതിനിടയിൽ ഒരു കാര്യം മനസ്സിലായി. ആ വീട്ടിൽ കുറെ നാളുകളായിട്ട് അപ്പച്ചനും അമ്മച്ചിയും ഒരുമിച്ച് പലവട്ടം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. 7 ജപമാലകളാണ് അവർ നിത്യവും ചൊല്ലുന്നത്. പരമ്പരാഗതമായ സന്ധ്യാ നമസ്കാരത്തിന് ശേഷമുള്ള ജപമാല പ്രാർത്ഥനയും തിരുഹൃദയ പ്രതിഷ്ഠയും മരിച്ച വിശ്വാസികൾക്കുള്ള പ്രാർത്ഥനയും അർപ്പിക്കും. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ അവർക്ക് ജപമാല പ്രാർത്ഥന സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകുന്നു. ജപ്പാനിലെ നാഗസാഖിയിലെ ഹിരോഷിമയിലും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അണുബോംബാക്രമണത്തിൽ ഒട്ടനവധി പേർ കൊല്ലപ്പെട്ടു. ബോംബാക്രമണത്തിനിരയായിട്ടും മരിക്കാതെ ജീവിച്ചിരുന്ന ആളുകൾ അവിടെ അറിയപ്പെട്ടിരുന്നത് ഹിബാഹുഷ എന്നാണ്. ഹിബാഹുഷ എന്ന് പറഞ്ഞാൽ അമ്മയുടെ പുണ്യം കൊണ്ട് ജീവൻ നിലനിർത്തിയവർ എന്നാണ് അർത്ഥം. അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപാവന സംരക്ഷണമായി എപ്പോഴും ഉണ്ടാകുവാനുള്ള ഉത്തമ ഉപാധിയാണ് ജപമാല പ്രാർത്ഥന. പരിശുദ്ധയമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ദുഃഖങ്ങൾക്കും ഉത്കണ്ഠകൾക്കും അപ്പുറത്ത് ദൈവിക സംരക്ഷണ വലയത്തിനുള്ളിൽ നിലനിർത്താൻ ജപമാല പ്രാർത്ഥനയ്ക്ക് കഴിയും. എന്റെ ആത്മനാഥൻ എന്റേതാണ്, ഞാൻ അവന്റേതും. അവൻ തന്റെ ആട്ടിൻപറ്റത്തെ വിത്തുകൾക്കിടയിൽ മേയ്ക്കുന്നു. ഉത്തമഗീതൻ 2:16 പറയുന്നു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ എന്ന് തിരുമുമ്പാകെ സമർപ്പണം ചെയ്ത കന്യകാമറിയും ആത്മസമർപ്പണത്തിലൂടെ ദൈവത്തെ പൂർണ്ണമായി തന്റെ ജീവിതത്തിലും തന്റെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിലും ആക്കി തീർത്തു. ഇതാണ് പരിശുദ്ധ അമ്മയുടെ പുണ്യം. ആ അമ്മയെ ആവർത്തിച്ച് ആവർത്തിച്ച് ജപമാലയിലൂടെ നാം ആദരിക്കുന്നു. അമ്മയോടൊപ്പം ജപമാലയിലൂടെ ഇടപെടാതെ നാം ഈശോയെ സ്തുതിച്ചു വണങ്ങുന്നു. ഇപ്രകാരമുള്ള ജപമാല പ്രാർത്ഥന നാം നിറവേറ്റുമ്പോൾ നല്ല ഇടയനായ ഈശോ ലില്ലികൾക്കിടയിൽ മേയുവാൻ അവസരമൊരുക്കുന്ന ആട്ടിടയനെ പോലെ നമ്മെ സമൃദ്ധിയിൽ പരിപാലിക്കും. പരിശുദ്ധ അമ്മയുടെ പുണ്യ നിക്ഷേപത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് സംരക്ഷണം നൽകുകയും ചെയ്യും. ജപമാലയുടെ പ്രാധാന്യം മനസ്സിലാക്കിയാൽ നമുക്ക് ജപമാല ഒരിക്കലും വിരസത ഉളവാക്കുന്ന നീണ്ട പ്രാർത്ഥനയായിരിക്കുകയില്ല. സന്ധ്യാ നമസ്കാരത്തിലെ ജപമാല നമുക്കൊരു കടത്തു കഴിക്കൽ കുടുംബ പ്രാർത്ഥനയായിരിക്കുകയില്ല. മറിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ സമയം കണ്ടുപിടിച്ച് തന്നെ ആ വൃത്ത ദമ്പതികളെ പോലെ പലവട്ടം ചൊല്ലുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രിയ പ്രാർത്ഥനയായി മാറും. പുണ്യശ്ലോകനായ കനീഷ്യസ് തെക്കേക്കര അച്ഛൻ പറഞ്ഞിരിക്കുന്നു, സാധാരണക്കാരുടെ ബലിയർപ്പണമാണ് ജപമാല. ആപത്തുണ്ടാകുമ്പോൾ അഖണ്ഡ ജപമാലകളിലൂടെ ദൈവിക സംരക്ഷണം നമുക്ക് നേടുവാൻ സാധിക്കും. കനീഷ്യസ് അച്ഛൻ സിലോണിൽ പഠിക്കുന്ന കാലത്ത് 2 ലോകയുക്തം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാൻഡി സെമിനാരിയിൽ ബോംബാക്രമണത്തിന്റെ സാധ്യത വളരെയായിരുന്നു. ബോംബ് ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് പ്രാർത്ഥനയാണ് പ്രത്യേകമായി സമർപ്പിക്കേണ്ടതെന്നുള്ള അധികാരികളുടെ ചോദ്യത്തിന് കനീഷ്യസ് അച്ഛൻ നൽകിയ മറുപടി, സെമിനാരിയിൽ ചൊല്ലുന്ന പതിവ് ജപമാലയ്ക്ക് പുറമെ ഒരു ജപമാല കൂടി എല്ലാവരും ചേർന്ന് ചൊല്ലി ജപമാല രാജ്ഞിക്ക് സമർപ്പിക്കുക എന്നതായിരുന്നു. കാൻഡി സെമിനാരി 2 മഹായുദ്ധകാലത്ത് അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടത് ഈ ജപമാലയിലൂടെ ആയിരുന്നുവെന്നും ആ സെമിനാരിയിലുണ്ടായിരുന്നവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ജപമാല ചൊല്ലാത്ത ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. യാത്ര ചെയ്യുമ്പോഴും തനിയായിരിക്കുമ്പോഴും ജപമാല ചൊല്ലുന്നത് ശീലമാക്കിയാൽ നമ്മിൽ വലിയ ആത്മീയ ശക്തിയും ദൈവിക പരിപാലനയും നിറയും. 10 മിനിറ്റിനുള്ളിൽ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം.
എത്രയോ 10 മിനിറ്റുകളാണ് നാം അനുദിന ജീവിതത്തിൽ പാഴാക്കുന്നത്. തനിച്ചും കുടുംബത്തോടൊപ്പവും ജപമാല ചൊല്ലുന്നത് ഒരു ഭക്തമുറയായി മാറ്റാം. ടിവി സീരിയലുകളും റിയാലിറ്റി ഷോകളും കോമഡികളും ഒക്കെ വലിയൊരു പരിധിവരെ കുടുംബങ്ങളിലെ സന്ധ്യാപ്രാർത്ഥന സന്ധ്യാ നമസ്കാരത്തിന്റെയും ജപമാല പ്രാർത്ഥനയുടെയും പ്രാധാന്യം കുറച്ചിട്ടുണ്ട്. ജറമിയ 2:13 പറയുന്നു, എന്റെ ജനൻ 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കുവാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. മാനസിക ഉല്ലാസത്തിന് ഉപകരിക്കുന്ന ആത്മീയോന്നതിക്ക് കോട്ടം ഉണ്ടാകാത്ത വിനോദോപാധികൾ രസിക്കുന്നതിനായി സമയം നീക്കിവെക്കുന്നതിൽ അപാകത ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ നമ്മിലേക്ക് ജീവജലം ഒഴുക്കി എത്തുന്നതിന് വിഘാതമാകുന്ന രീതിയിൽ ജപമാല മാറ്റിവെച്ച് രസകാഴ്ചകൾ കാണുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. നാം കേട്ടിട്ടുള്ള ആത്മീയ പഴമൊഴിയാണിത്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക പദ്ധതി പ്രകാരമുള്ള സ്വരുമയും സന്തോഷവും സാമ്പത്തിക ഭദ്രതയും നമ്മുടെ കുടുംബങ്ങളിലുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ജീവജലത്തിന്റെ ഉറവയായ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും കുടുംബങ്ങളിൽ നിറയും എന്നുള്ളത് അനേകരുടെ അനുഭവ സാക്ഷ്യമാണ്. ജപമാലയുടെ പാപ്പ എന്നറിയപ്പെടുന്ന ലിയോ 13-ാമൻമാർ പാപ്പ ഒക്ടോബർ മാസം ജപമാല ഭക്തിക്ക് പ്രത്യേകം സമർപ്പിച്ചത് 9-ാം പിയൂസ് മാർപ്പാപ്പ റോമിലെത്തിയ ഒരു പുരാവസ്തു ഗവേഷക സംഘത്തോട് പറഞ്ഞത്, ഈ വത്തിക്കാൻ കൊട്ടാരം മുഴുവൻ പരിശോധിച്ചാലും കൊന്തയേക്കാൾ വിലയേറിയ ഒരു പുരാതന പൂജ നിക്ഷേപം അഥവാ നിധി കണ്ടെത്തുക നിങ്ങൾക്ക് അസാധ്യമായിരിക്കും. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഒരു ഒക്ടോബർ മാസത്തിലെ സായാഹ്ന പ്രസംഗത്തിൽ പറഞ്ഞു, ജപമാല തീർച്ചയായും സ്വർഗീയ പ്രാർത്ഥനയാണ്. എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും ഭക്തിപൂർവ്വം ജപമാല ചൊല്ലണം. ജപമാലയിലൂടെ വിശുദ്ധയുടെ സാന്നിധ്യവും സഹായവും തിരുക്കുടുംബത്തിലേതുപോലെ ദൈവജനനി നമ്മുടെ കുടുംബങ്ങളിലേക്കും എത്തിച്ചു തരും. മദർ തെരേസ പറഞ്ഞിരിക്കുന്നു, വലിയ സ്നേഹത്തോടുകൂടിയുള്ള എന്റെ ചെറിയ ഉദ്യമങ്ങളെ വിസ്മയകരങ്ങളായ വിജയത്തിലെത്തിക്കുവാൻ ശാരീരികവും മാനസികവുമായ ശക്തി നൽകിയത് 2 കാര്യങ്ങളാണ്, വിശുദ്ധ കുർബാനയും കൊന്ത നമസ്കാരവും. ജപമാല ഒരു സംരക്ഷണ കോട്ടയാണ്. വിശ്വസിച്ചുരുവിടുന്ന ഒരു നന്മ നിറഞ്ഞ മറിയം പോലും ഉത്തരം കിട്ടാതെ പോകില്ല. എല്ലാ പ്രതിസന്ധികളിലും പരിഹാരമാകുന്ന ഒന്നാണ് ജപമാല. എല്ലാവരും ഒരുമിച്ച് ജപമാല ചൊല്ലിക്കഴിഞ്ഞ് സ്തുതി പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ഭൂമിയിലെ സ്വർഗമായിത്തീരുന്നു. തലമുറ തലമുറയായി നമുക്ക് കൈമാറി കിട്ടിയിട്ടുള്ള ഒരു അമൂല്യ സുഹൃതനിധി നിക്ഷേപമാണ് ജപമാല ഭക്തി. ആ പവിത്ര പാരമ്പര്യമാകുന്ന പൊൻനിധിയെ ഒന്നുകൂടി മറ്റുള്ളതാക്കി പുതിയ തലമുറയ്ക്ക് കൈമാറുക എന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. യുവതലമുറ എന്ന് പലപ്പോഴും കൂടുവിട്ട് പറക്കുന്ന പക്ഷികളെ പോലെയാണ്. വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി കുടുംബങ്ങളിൽ നിന്ന് ദൂരെയാണ് അനേകം മക്കൾ. കുടുംബാംഗങ്ങൾക്കിടയിലുള്ള ദൂരം കുറയ്ക്കുന്ന ഒന്നായിരിക്കണം ജപമാല. പരസ്പരം കണ്ടുകൊണ്ടിരുന്ന് എത്ര വിദൂരത്തായാലും സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. കുടുംബത്തിലുള്ളവരെല്ലാവരും കുടുംബത്തിൽ നിന്ന് ദൂരെയുള്ളവരും കുറഞ്ഞത് ഒരു സ്വർഗസ്നായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു തീർത്ഥസ്തുതിയും ഒരുമിച്ച് ജപിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ ദൃഢത വർദ്ധിപ്പിക്കും. ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നുള്ള സ്തുതി ചൊല്ലലിന്റെ വാചകം വിദൂരത്തിലുള്ള കുടുംബങ്ങൾക്ക് പരസ്പരം ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യുന്നത് നല്ലതാണ്. തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം മാത്രം നിർവഹിച്ച് ജീവിച്ച കനിഹാ മാതാവിന്റെ മാധ്യസ്ഥം തേടിയുള്ള ജപമാല പ്രാർത്ഥന കർത്താവിന്റെ പദ്ധതിയിൽ എപ്പോഴും നമ്മെ തന്നെ ഒതുക്കി നിർത്താനുള്ള ഏറ്റവും സഹായമായ വഴിയാണ്. ജപമാല സാധാരണക്കാരുടെ ബൈബിളാണ്. പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് ഈശോയുടെ ജീവിതത്തിലൂടെ നടത്തുന്ന തീർത്ഥയാത്രയാണത്.
സന്തോഷവും ദുഃഖവും മഹിമയും പ്രകാശവും മാറി മാറി വരുന്ന മനുഷ്യ ജീവിതവും ജപമാല മണികളാൽ ബന്ധിതമാകട്ടെ. അങ്ങനെ പരിശുദ്ധ അമ്മയോടൊപ്പം അനുഗ്രഹത്തിന്റെ ജീവിതം നയിക്കുവാൻ ജപമാല പ്രാർത്ഥന നമ്മെ സഹായിക്കട്ടെ. ഈ കൊറോണ കാലത്തിലെ ഒക്ടോബർ മാസം അനുഗ്രഹത്തിന്റെയും പ്രാർത്ഥനയുടെയും മാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മ തന്റെ സംരക്ഷണത്തിന്റെ കാപ്പയിൽ കീഴിൽ നമ്മയെല്ലാം കാത്തു പാലിക്കട്ടെ. ആമേൻ. പരിശുദ്ധരൂപിതന്മണവാട്ടിയേ ആത്മാവിനാലി പൂരിതരാകാൻ ദാസർക്കായെന്നും പ്രാർത്ഥിക്കണി. പരിശുദ്ധരൂപിതന്മണവാട്ടിയേ ആത്മാവിനാലി പൂരിതരാകാൻ ദാസർക്കായെന്നും പ്രാർത്ഥിക്കണി. അരികിൽ വരണേ സ്നേഹനാഥേ കൃപകൾ നിറയാൻ പ്രാർത്ഥിക്കണി. അരികിൽ വരണേ സ്നേഹനാഥേ കൃപകൾ നിറയാൻ പ്രാർത്ഥിക്കണി. ഞങ്ങൾ അനാഥരെ തീർന്നിടാതെ നിത്യ സഹായം നൽകിയിടണേ. ഞങ്ങൾ അനാഥരെ തീർന്നിടാതെ നിത്യ സഹായം നൽകിയിടണേ. കൂടെയിരുന്നിവ പ്രാർത്ഥിക്കുമ്പോൾ ആത്മഫലങ്ങളെ നിറഞ്ഞിടട്ടെ. കൂടെയിരുന്നിവ പ്രാർത്ഥിക്കുമ്പോൾ ആത്മഫലങ്ങളെ നിറഞ്ഞിടട്ടെ. ആത്മഫലങ്ങളെ നിറഞ്ഞിടട്ടെ. അരികിൽ വരണേ സ്നേഹനാഥേ കൃപകൾ നിറയാൻ പ്രാർത്ഥിക്കണേ. അരികിൽ വരണേ സ്നേഹനാഥേ കൃപകൾ നിറയാൻ പ്രാർത്ഥിക്കണേ. യേശുവിൻ സാക്ഷികളായി മാറാൻ ക്രോശിന്റെ പാതേ മുന്നേറുവാൻ. യേശുവിൻ സാക്ഷികളായി മാറാൻ ക്രോശിന്റെ പാതേ മുന്നേറുവാൻ. വാടിത്തളർന്നിവർ വീണിടുമ്പോൾ വാനിലെ മാരിയ നിറയ്ക്കണമേ. വാടിത്തളർന്നിവർ വീണിടുമ്പോൾ വാനിലെ മാരിയ നിറയ്ക്കണമേ. വാനിലെ മാരിയ നിറയ്ക്കണമേ. പരിശുദ്ധരൂപിതന്മണവാട്ടിയേ ആത്മാവിനാലെ പൂരിതരാകാൻ ദാസർക്കായെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധരൂപിതന്മണവാട്ടിയേ ആത്മാവിനാലെ പൂരിതരാകാൻ ദാസർക്കായെന്നും പ്രാർത്ഥിക്കണേ. അരികിൽ വരണേ സ്നേഹനാഥേ കൃപകൾ നിറയാൻ പ്രാർത്ഥിക്കണേ. അരികിൽ വരണേ സ്നേഹനാഥേ കൃപകൾ നിറയാൻ പ്രാർത്ഥിക്കണേ. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ
ദർശന ക്ലബ് എന്ന യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ www.darshanaclub.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് കാണാവുന്നതാണ്. അഥവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.